ആശിച്ചുകൊണ്ട്. ഇവിടുത്തെ ഈ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളോട് ഇനി ഒന്നും പറയേണ്ടതില്ല. ആ സ്ഥാപനത്തെപ്പറ്റി നന്നായി അറിയുന്നവരാണ് അല്ലേ. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ കാലഘട്ടം ഇതൊരു വല്ലാത്ത കാലമാണ്. ഈ ഭൂമിക്ക് എത്ര വയസ്സായി പറയാൻ കഴിയാ മോനെ? ഇല്ല, ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഈ ഭൂമിക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സായി? 30 പതിനേ. അപ്പൊ ഇതുവരെ ഭൂമിക്ക് എത്ര വയസ്സായി എന്ന് ആലോചിച്ചിട്ടില്ല അല്ലേ. ഞാൻ ഭൂമിക്ക് 460 കോടി വയസ്സായി. എത്ര? 460 കോടി. സുബ്ഹാനല്ലാഹ്, നല്ല വയസ്സായിരിക്കുന്നു അല്ലേ. ഇത് ഏതെങ്കിലും പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നാ മറ്റം ജനനത്തീയതി പകർത്തിയതൊന്നുമല്ല. ഉന്നത ശീർഷകരായ ശാസ്ത്രജ്ഞന്മാര് ഇവിടെയുള്ള പുരാവസ്തുക്കളെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയിട്ട് എത്തിച്ചേർന്ന നിഗമനമാണ് ഈ ദുനിയാവിന് 460 കോടി വയസ്സായി. ഈ പ്രപഞ്ചത്തിനാകെ 500 കോടി വയസ്സായി. 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ലോകത്തൊന്നും ഉണ്ടായിരുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം. അപ്പൊ അള്ളാനെ അറിയണ്ടേ? ആളുകളെ ആരെങ്കിലും അറിയണ്ടേ? അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? ലിയുഅറഫ, അള്ളാനെ അറിയപ്പെടാൻ വേണ്ടി. അള്ളാഹുവിനെ അറിയപ്പെടും, അള്ളാനെ അറിഞ്ഞ് എന്നിട്ട് അവന്റെ കൽപ്പന സ്വീകരിച്ച് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി. അതിനാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടച്ചത്. അത് നമ്മൾ ദുനിയാവെ പടച്ചിട്ട് 460 കോടി വയസ്സായി. ദുനിയാവിന്റെ ആദ്യം മുതൽ തന്നെ ഇവിടെ ജീവികളുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാം മുതലാണ് മനുഷ്യരുടെ തുടക്കം. എന്നാൽ ഇത്രയും നീണ്ട കാലം, ഈ കാലത്തിനിടയിൽ ഏറ്റവും നല്ല കാലം ഏതായിരുന്നു പറയാൻ കഴിയോ? ഏറ്റവും നല്ല കാലം എല്ലാവർക്കും വേഗം ഉത്തരം പറയാൻ വെച്ചാൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിച്ചിരിക്കുന്ന കാലം, ആ കാലമാണ് ഏറ്റവും മഹത്വമുള്ള കാലം. അത് അവിടുന്ന് തന്നെ പ്രഖ്യാപിച്ചു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും മഹത്വമുള്ള കാലം അത് എന്റെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. അത് ഇന്നും ഉന്നത ശീർഷകരായ ശാസ്ത്രജ്ഞന്മാര്, ചരിത്രകാരന്മാർ, പാശ്ചാത്യ പൗരസ്ത്യ ചരിത്രകാരന്മാർ ഒന്നടങ്കം ആ കാര്യം സമ്മതിക്കുന്നു. ആ കാലമാണ് ഏറ്റവും മഹത്വമുള്ള നല്ല കാലം എന്ന്. ഏറ്റവും മോശമായ കാലം ഏതാ പറയാൻ കഴിയോ? അവന്റെ കാലം ഒന്നല്ല ഇക്കാലം, അങ്ങനെ പോകുള്ളൂ. ഏറ്റവും മോശം ദുഷിച്ച കാലം ഈ കാലം. ഇപ്പൊ എല്ലാം സമ്മതിക്കൂല, ഇത്ര പരിഷ്കരിച്ച കാലം അല്ലേ. കമ്പ്യൂട്ടർ യുഗം അല്ലേ, ആ യുഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത്ര മോശമായ കാലം എന്ന് എങ്ങനെ പറയാ അല്ലേ? സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച ഉത്തരമാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് ശ്രദ്ധിക്കൂ. ലാ യഅതി അലൈക്കും ആമുൻ വലാ യൗമുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻഹു. ലാ യഅതി അലൈക്കും, നിങ്ങളുടെ മേൽ വരികയില്ല യൗമുൻ ഒരു ദിവസം, ആമുൻ ഒരു കൊല്ലം, വലാ യൗമുൻ ഒരു ദിവസവും, ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻഹു, അതിന്റെ ശേഷമുള്ളത് ഏറ്റവും ദുഷിച്ചതായിട്ടല്ലാതെ. ഹത്താ തഖൂമ സാഅത്തു, ഖിയാമത്ത് നാള് നിലനിൽക്കുന്നത് വരെ ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുന്നു. വേഗം മനസ്സിലാകാൻ, അത് ഇമാം ബുഖാരി തങ്ങളുടെ റിവായത്താണ്. ഇമാം തബ്രാനിയുടെ റിവായത്തിൽ ഇങ്ങനെയുള്ളത്, അംസി